നമസ്കാരം. വന്ദേ ഭാരത് ട്രെയിൻ ഇന്ന് മുതൽ ട്രയൽ റൺ തുടങ്ങിയിരിക്കുകയാണ്. ഔദ്യോഗിക ഷെഡ്യൂൾ അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ സർവീസ് തുടങ്ങും. ഇതിനിടെ ഈ ട്രെയിൻ സർവീസിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിൽ മുറുകുകയാണ്. വന്ദേ ഭാരത് വന്നാലും കേരളം കേരളീയന് വേണ്ടി ശ്രമിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത്. ഇതിനിടെ കെ സുരേന്ദ്രന്റെ മറുപടിയും എത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് സി പി ഐ നേതാവ് പന്നീർ രവീന്ദ്രന്റെ മകൻ കവിത എഴുതിയത്. ഈ കവിത പങ്കുവച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി. വന്ദേ ഭാരത് ട്രെയിനിനെ പുകഴ്ത്തിയും കേരളയിൽ പദ്ധതിയെ വിമർശിച്ചുകൊണ്ടുമാണ് അഭിഭാഷകൻ കൂടിയായ രൂപേഷ് പന്നിന്റെ കവിത. വന്ദേ ഭാരത് വരട്ടെ ഭാരത് എന്ന പേരിലാണ് കവിത. കേരളയിൽ കേരളത്തെ വെട്ടിമുറിക്കുമ്പോൾ ഒരു പ്രശ്നവും സൃഷ്ടിക്കാതെ ചീറിപ്പായുന്ന വന്ദേ ഭാരതിനെ നോക്കി വരട്ടെ ഭാരത് എന്ന് പറയണമെന്ന് രൂപേഷ് കവിതയിൽ പറയുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അപ്പം പരാമർശത്തെയും രൂപേഷ് പരിഹസിച്ചിട്ടുണ്ട്. രൂപേഷിന്റെ കവിത ഇങ്ങനെയാണ്: വന്ദേ ഭാരതിനോട് വരേടാ ഭാരത് എന്ന് പറയാതെ വരട്ടെ ഭാരത് എന്ന് പറയാത്തവർ മലയാളികളല്ല. വന്ദേ ഭാരതിന് മോദി കൊടി ഉയർത്തിയാലും ഇടതുപക്ഷം വെടിയുതിർത്താലും വലതുപക്ഷം വാതോരാതെ സംസാരിച്ചാലും പാളത്തിലൂടെ ഓടുന്ന മോടിയുള്ള വണ്ടിയിൽ പോയി അപ്പം വിൽക്കാൻ തെക്ക് വടക്കോട്ടുമായി ടിക്കറ്റ് എടുക്കുന്നവരുടെ മനസ്സിൽ എത്തേണ്ട സ്ഥലമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. കേരളയിൽ കേരളത്തെ ക്യാരറ്റ് പോലെ വെട്ടി മുറിക്കാൻ ഓങ്ങി നിൽക്കുമ്പോൾ വെട്ടാതെ തട്ടാതെ തൊട്ടു നോവിക്കാതെ വെയിലത്തും മഴയത്തും ചീറിയോടാനായി ട്രാക്കിലാകുന്ന വന്ദേ ഭാരതിനെ നോക്കി വരേണ്ട ഭാരത് എന്ന് പാടാതെ വരട്ടെ ഭാരത് എന്ന് പാടിയാലേ ആ പാട്ടിന്റെ ഈണം യേശുദാസിന്റെ ശബ്ദം പോലെ ശ്രുതി മധുരമാവുകയുള്ളൂ. ശ്രുതി തെറ്റുന്ന പാട്ട് പാളം തെറ്റിയ തീവണ്ടി പോലെയാണ്. പാളം തെറ്റാതെ ഓടാനായി വന്ദേ ഭാരത് കുതിച്ചു നിൽക്കുമ്പോൾ കിതച്ചു കൊണ്ടോടി ആ കുതിപ്പിന്റെ ചങ്ങല വലിക്കരുത്. അങ്ങനെ വലിക്കുന്ന ചങ്ങലയിൽ കുരുങ്ങി നിൽക്കുക മോദിയല്ല, വലിക്കുന്നവർ തന്നെയായിരിക്കും. വൈകി വന്ന വന്ദേ ഭാരതിനെ വരാനെന്തേ വൈകി എന്ന പരിഭവത്തോടെ വാരിയെടുത്ത് വീട്ടുകാരനാക്കുമ്പോഴേ അത്യാവശ്യത്തിന് ചീറിപ്പായാനായി വീട്ടിലൊരു ഉസൈൻ ബോൾട്ട് കൂടിയുണ്ട് എന്ന് ആശ്വസിക്കാനാകൂ വന്ദേ ഭാരത്. ഇതാണ് കവിത. അതേസമയം കഴിഞ്ഞ ദിവസം സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുമെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുമെന്നത് എം വി ഗോവിന്ദന്റെ വ്യാമോഹമാണ് എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അഴിമതി ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും സിൽവർ ലൈനിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് അനുവദിക്കപ്പെട്ടപ്പോൾ മലയാളികൾ എല്ലാവരും ആഹ്ലാദിക്കുകയും സി പി എമ്മും കോൺഗ്രസും ദുഃഖിക്കുകയുമാണ്. കമ്മീഷൻ അടിക്കാൻ സാധിക്കാത്തതാണ് ഇരുമുന്നണികളുടെയും നിരാശയ്ക്ക് കാരണമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. 2 ലക്ഷം കോടി രൂപ മുതൽ മുടക്കി കേരളത്തെ കടക്കണിയിലാക്കുന്ന പദ്ധതിയായ സിൽവർ ലൈനും വേണ്ടി ഇടതുപക്ഷം വാശി പിടിക്കുന്നത് കൈയിട്ട് വാരാൻ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ മോദി സർക്കാർ ഒരിക്കലും അനുവദിക്കില്ല. വന്ദേ ഭാരത് സംസ്ഥാനത്തിന് കേന്ദ്രം നൽകില്ല എന്നായിരുന്നു പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞത്. വന്ദേ ഭാരത് യാഥാർത്ഥ്യമായപ്പോൾ അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. ഇതുപോലത്തെ രാഷ്ട്രീയ അടിമകൾ ലോകത്ത് വേറെ ഉണ്ടാകില്ല എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. വന്ദേ ഭാരത് ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമാണ്. അത് പൂർണ്ണമായും ഭാരതത്തിൽ നിർമ്മിച്ചതാണ്. അല്ലാതെ സിൽവർ ലൈൻ പോലെ ജപ്പാനിലെ രണ്ടാംകിട സാമഗ്രികളല്ല. ജപ്പാനിൽ നിന്ന് സിൽവർ ലൈനിന് വേണ്ടി സാധനങ്ങൾ കേരളത്തിൽ എത്തിക്കുന്നതിലൂടെ വലിയ അഴിമതിയായിരുന്നു സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. ഇതാണ് കേന്ദ്രത്തിന്റെ എതിർപ്പ് കാരണം മുടങ്ങിയത് എന്നാണ് സുരേന്ദ്രന്റെ വിമർശനം. സിവിൽ ലൈനിന് വേണ്ടി ഇതുവരെ സർക്കാർ പൊടിച്ച 67 കോടി രൂപയുടെ നഷ്ടത്തിന് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും ചെയ്യേണ്ടത് എന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതേസമയം കേരളയിൽ പദ്ധതി ഇന്നല്ലെങ്കിൽ നാളെ നടപ്പിലാകുമെന്നായിരുന്നു എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. പദ്ധതി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വന്ദേ ഭാരത് കേരളയിൽ പദ്ധതിക്ക് ബദലല്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു.